സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം സങ്കീർത്തനം 145 ധ്യാനിച്ചത്. ആ സങ്കീർത്തനത്തിന്റെ ചുവട് പിടിച്ച് പിന്നീടുള്ള 5 സങ്കീർത്തനങ്ങൾ അത്യുദ്ഘോഷത്തോടെ ഹല്ലേലൂയ ഗീതങ്ങൾ പാടും. സകല മാംസവും ദൈവത്തെ സ്തുതിക്കട്ടെ എന്ന് വിളികേട്ടുകൊണ്ട് സങ്കീർത്തനം 145:21. ഈ സങ്കീർത്തനം ഹീബ്രു അക്ഷരമാലാ ക്രമത്തിൽ വാക്കുകളുടെ ആദ്യാക്ഷരത്തെ ക്രമപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ്, എക്രോസ്റ്റിക്. കാണാപ്പാഠം പഠിക്കാനുള്ള ഒരു എളുപ്പത്തിനായിരിക്കണം ഇപ്രകാരം ചില സങ്കീർത്തനങ്ങൾ ഇങ്ങനെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ദൈവിക നിയമം തോറായും അവയുടെ കാതലായ മാനങ്ങളും പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് സാധാരണയായി ജ്ഞാനസങ്കീർത്തനങ്ങൾ വിസ്ഡം സാംസിനെയാണ് ഇങ്ങനെയൊരു ശൈലിയിൽ എഴുതപ്പെടുന്നത്. കുഞ്ഞുങ്ങൾക്കും മറ്റും പറഞ്ഞു കൊടുക്കാനുള്ള എളുപ്പത്തിനു വേണ്ടിയും അവരെ പറഞ്ഞു പഠിപ്പിച്ച് ഇരുത്തം വരുത്താനുമുള്ള ഒരു സങ്കേതമായിട്ട്. സങ്കീർത്തനം 145 പക്ഷേ ഒരു ജ്ഞാനസങ്കീർത്തനമല്ല. എന്നാൽ ദൈവിക ജ്ഞാനത്തെക്കുറിച്ച് അത് മറ്റൊരർത്ഥത്തിൽ വാചാലമാണ് താനും. സങ്കീർത്തനങ്ങൾ 1, 73, 90, 107, 145 എല്ലാം അങ്ങനെ ഒരു ചരടിൽ കോർത്ത് വായിക്കാമെന്ന് പലരും കരുതാറുണ്ട്. ഇന്ന് സങ്കീർത്തനം 1 അത് കൃത്യമായി പറയുമ്പോൾ ദൈവിക നിയമം തോറായും അതിൻ്റെ വഴി തിരഞ്ഞെടുക്കുവാൻ പഠിപ്പിക്കുന്ന ജ്ഞാനത്തിൻ്റെയും സങ്കീർത്തനം തന്നെയാണ്. ദൈവിക ജ്ഞാനമെന്നത് ദൈവഹിതത്തെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അതിനെ ചാരിക്കുന്നതിനെയാണ് വിശുദ്ധ ഗ്രന്ഥം ജ്ഞാനം എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത്. അത് വെറും ഒരു ആദർശ രൂപം മാത്രമല്ല, ഐഡിയലിസം, ജീവിതഗന്ധിയുമാണ്. കുറച്ചുകൂടി ഭംഗിയായി പറഞ്ഞാൽ അത് നമ്മുടെ അധ്വാനങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും സ്വേദഗന്ധം കൂടി പേറുന്നുണ്ട്. ഇന്നലെ നാം കണ്ടതുപോലെ കൃമികളായ നമ്മെ ഞെക്കിപ്പിഴിഞ്ഞ് രാജചമപ്പുണ്ടാക്കുന്നതുപോലെ ഈ ദൈവിക ജ്ഞാനം നമ്മിൽ പ്രവർത്തന നിരതമാവുകയാണ്. അൽപായുസ്സിൽ നിന്ന് എഫെമറൽ, നിത്യതയിലേക്ക് ഇറ്റേർണൽ. അങ്ങനെ ചിന്തിക്കുമ്പോൾ വിദഗ്ധന്മാർ കരുതുന്നത് സങ്കീർത്തനം 1, 145 ചേർന്ന് സങ്കീർത്തനമാലയ്ക്കാകെ ഒരു ദൈവിക ജ്ഞാനത്തിന്റെ ചട്ടക്കൂട് പണിഞ്ഞു നൽകുന്നുവെന്നാണ്. ഫ്രെയിംവർക്ക് ഓഫ് വിസ്ഡം. ദൈവിക നിയമത്തെ തോറായെ ദൈവഹിതത്തെയും ദൈവിക ജ്ഞാനത്തെയും തിരിച്ചറിയാനുള്ള ഒരു ജീവിതക്രമം തന്നെയായി ഇന്നലെ നാം കണ്ടതുപോലെ എ റൂൾ ഓഫ് ഓർഡറിംഗ് ലൈഫ് കണ്ടെത്താൻ അടിമത്തത്തിൽ കഴിയുന്ന ഈ ജനത്തിന് അതിനാൽ സാധിക്കുന്നു. അതുമല്ലെങ്കിൽ അടിമത്തം വിട്ടെഴുന്നേറ്റ് പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് അതൊരു പുതു നിശ്വാസമായി മാറുന്നു. ഇന്ന് ഏഷ്യ 48 തന്റെ ജനത്തെ ദൈവം സദാ ശക്തിപ്പെടുത്തുകയാണ് രക്ഷാകരമായ തങ്ങളുടെ ദൗത്യങ്ങൾ നിറവേറ്റുവാനായി. അവരുടെ പ്രതിയോഗികൾക്ക് മേൽ അവർ എത്ര ശക്തരാണെങ്കിൽ പോലും മഹാവിജയം നേടുകയാണ് കർത്താവ്. എന്നിട്ടും ദൈവജനം കണ്ണടച്ചും ചെവിയടച്ചും നിലകൊള്ളുന്നു. അവർ മത്സരബുദ്ധിയോടെ കാർക്കശ്യത്തോടെ ദൈവത്തോട് തർക്കിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസരാണ് ദൈവജനമെന്ന് ഓർക്കണം. അതിനാൽ ദൈവം ഇതാ വീണ്ടും ആവർത്തിച്ച് അവരെ അഭിസംബോധന ചെയ്യുകയാണ്. തന്റെ ജനത്തിന് ഏറ്റവും നല്ലതെന്തെന്ന്, വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ ഹിസ് പീപ്പിൾ, ദൈവം പഠിപ്പിച്ചു കൊടുക്കുന്നു. പക്ഷേ എളുപ്പമല്ല ഈ വഴികൾ കേട്ടോ. ഇത് പരുവപ്പെടുത്തുന്ന വഴികളാണ്, ശുദ്ധീകരിക്കുന്ന വഴികൾ. അതിൻ്റെതായ വേദനകളും നീറ്റലുകളും ഒക്കെയുണ്ട്, പക്ഷേ രക്ഷാദായകമാണ്. നാം ഏറ്റവും ഒറ്റപ്പെട്ടും തകർന്നുവെന്നും ഗോഡ് ഫോർസേക്കൻ കരുതുന്ന സന്ദർഭങ്ങളിലും കാലങ്ങളിലും ഇടങ്ങളിലും പോലും ദൈവം പറയുന്നു, ഞാൻ അവിടെയെല്ലാം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന്. ഐ വാസ് ദേർ. എസക്കിയൽ പ്രവാചകൻ തന്റെ ഗ്രന്ഥം അവസാനിപ്പിക്കുന്നത് പോലും ഈ ദൈവഭാവത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടാണല്ലോ. നവജെറുസലേമിനെ പ്രവാചകൻ വിളിക്കുന്നത് അവിടെ ദൈവം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. യാവേ ഷമ്മ. നാം എവിടെയാണോ അവിടെ നമ്മുടെ കൂടെയുള്ള ദൈവം. അതിനാൽ ആദ്യം മുതലേ തന്നെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് പോലെ ഒരിക്കലും ഒന്നും മറച്ചു വെച്ചുകൊണ്ടല്ല അവൻ നമ്മെ അഭിസംബോധന ചെയ്യുന്നത്, തന്നെ തന്നെ പകർന്നു തന്നുകൊണ്ടാണ്. ഹൃദയരഹസ്യങ്ങൾ നമ്മിലേക്ക് ചുരിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ സമാധാനവും നീതിയുമൊക്കെ നദി പോലെ നിങ്ങളിൽ പെരുകി ഒഴുകുമായിരുന്നല്ലോ. നാഥൻ പറയുകയാണ്, ദൈവം രക്ഷകനാണ്, റിഡീമ നആൽ. അതിനാൽ പാപത്തിൽ നിന്ന് അവൻ നമ്മെ വീണ്ടെടുക്കുന്നു. പക്ഷേ അത് നമ്മുടെ പാപവഴികളുടെ നേർക്ക് കണ്ണടച്ചുകൊണ്ടായിരിക്കില്ല, നമ്മളെ നന്മയുടെ വഴികളിലൂടെ നടത്തിക്കൊണ്ടും രൂപപ്പെടുത്തിക്കൊണ്ടും അഭ്യസിപ്പിച്ചുകൊണ്ടുമൊക്കെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അത് വേദനാജനകവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഏഷ്യ 48:17 ഒറ്റ ശ്വാസത്തിൽ ദൈവത്തെ രക്ഷകനെന്ന് വിളിക്കുമ്പോൾ തന്നെ ദൈവത്തെ ഇസ്രായേലിന്റെ പരിശുദ്ധൻ, ഖാദോഷ് ഇസ്രായേൽ എന്നുകൂടി വിളിക്കുന്നത്. ഈ ഇസ്രായേലിന്റെ പരിശുദ്ധൻ, മഹാമഹത്വമേറിയ ദൈവം, മനുഷ്യപുത്രനായി നമ്മുടെ ഇടയിലേക്ക് വന്നുകൊണ്ട് നമ്മളിൽ ഒരാളായി ഈ പരിശുദ്ധിയെ പകർന്നു തന്നപ്പോൾ, രക്ഷയെ ധരിപ്പിച്ചപ്പോൾ നമ്മൾ അവനോട് വീണ്ടും മത്സരബുദ്ധിയോടെ തന്നെയാണ് നിലകൊള്ളുന്നത്. സുവിശേഷം 11:16-19 ഇതാണ് നമുക്ക് പറഞ്ഞു തരുന്നത് നാഥന്റെ വാക്കുകളിലൂടെ. ജനം സ്നാപകനെയും നിരസിക്കുന്നു, ക്രിസ്തുവിനെയും നിരസിക്കുന്നു, ഓരോരോ കാരണങ്ങളാണെന്ന് മാത്രം. അതായത് എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ വന്നാലും തങ്ങൾ അനുസരിക്കില്ല, സ്വീകരിക്കില്ല എന്ന പിടിവാശിയാണിത്. ചന്തസ്ഥലത്തെ കുട്ടിക്കൂട്ടങ്ങളെപ്പോലെ തമ്മിൽ തല്ലും കാര്യഗൗരവമില്ലാത്ത വഴക്കുകളുമാണ് ഈ ജനത്തിന്.
ഇന്ന് സഭയിലുള്ള തർക്കങ്ങളും പ്രവാചക ശബ്ദങ്ങളെ അവഗണിക്കുന്ന രീതികളും കാണുമ്പോൾ ഇതൊക്കെ ഇന്നും തുടരുന്നു എന്നത് അത്ര ശുഭകരമല്ല. സ്നാപകനും ക്രിസ്തുവും ഈ ജനം നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വാർപ്പ് മാതൃകകളിൽ ചേരുന്നവരായിരുന്നില്ല. മാത്രമല്ല, സ്നാപകനും ക്രിസ്തുവും ചെയ്യുന്ന കാര്യങ്ങളിലെ ഉപരിതല മാനങ്ങൾ മാത്രമാണ് ഈ ജനം പരിഗണിക്കുന്നതും, അവരെങ്ങനെ ഉണ്ണുന്നു ഉടുക്കുന്നുവെന്നൊക്കെ. അതുകൊണ്ട് തന്നെയാണ് നാഥൻ ഒരു നനുത്ത ഭീഷണി പോലെ പറഞ്ഞു വയ്ക്കുന്നത്, ജ്ഞാനം അതിന്റെ പ്രവൃത്തികളാൽ വെളിവാക്കപ്പെടും, ന്യായീകരിക്കപ്പെടുമെന്ന്. ദൈവിക ജ്ഞാനത്തിന്റെ സമ്പൂർണത തന്നെയായ ക്രിസ്തുവാണ് പറയുന്നത്. Thank you.